വണക്കം മക്കളെ വണക്കം. അങ്ങനെ പോർത്തൊഴിൽ എന്ന സിനിമ കണ്ടു. ഇപ്പൊ മലയാള സിനിമയിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പൊ ഫീൽ ഗുഡ് സിനിമകളൊക്കെ ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ സിനിമകൾ പലതും പോയി കാണണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള ഒരു ആലോചന മനസ്സിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എനിക്കും ഇപ്പൊ കൂടുതൽ അങ്ങോട്ട് തിയേറ്ററിലോട്ട് പോകാനായിട്ടുള്ള ഒരു മടിയും കൂടിയിട്ടുണ്ട്. അപ്പോ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് മലയാളത്തിലും തമിഴിലുമായിട്ട് ഇങ്ങനെ ഒരുപാട് സിനിമകൾ വന്ന് മറയുന്നതിനപ്പുറത്തേക്ക് ഒരു ത്രില്ലർ മൂവി, പ്രത്യേകിച്ചും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു സിനിമ കാണാം എന്ന് തന്നെ തീരുമാനിച്ചു. എസ്പെഷ്യലി ഇതിന്റെ ട്രെയിലർ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് പോകാന്ന് വിചാരിച്ചത്. അങ്ങനെ എന്തായാലും ഈ സിനിമ കണ്ടു. സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്ന സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഈ ഫോർ എക്സ്പെരിമെന്റ്സ് ആണ്, ഈ ഫോർ എന്റർടൈൻമെന്റ്സിന്റെ തന്നെ ഈ ഫോർ എക്സ്പെരിമെന്റ്സ് ആണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. സോ വളരെ ബഡ്ജറ്റ് കുറഞ്ഞ, വളരെ ചെറിയൊരു ഏരിയയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചെറിയ സിനിമ. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒന്നാമത്തെ കാര്യം ഇത് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന നല്ല രീതിയിലുള്ള അവതരണമാണ്. രണ്ടാമത്തേത് ഈ സിനിമയിലെ ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം നല്ല ഒരു സ്ക്രിപ്റ്റ്. കാരണം ഈ സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പലപ്പോഴും ഇപ്പോൾ മെമ്മറീസ് പോലെയൊക്കെ ഉള്ള ഒരു സിനിമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ പൃഥ്വിരാജിന് ഒരു എന്താ പറയുക ബാക്ക് സ്റ്റോറി ഉണ്ട്, അയാളുടെ ലൈഫിൽ ഇങ്ങനെ ആയിരുന്നു, അയാൾ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് എന്നൊക്കെ കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ വെച്ച് കണക്ട് ചെയ്താണ് ഈ സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും കഥയിലെ ഇൻവെസ്റ്റിഗേഷൻ വിട്ടിട്ട് പിന്നീട് അപ്പുറത്തോട്ട് ചിലപ്പോൾ നായകന്റെ കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ നായകൻ നേരിടേണ്ടി വരുന്ന മറ്റ് ചില പ്രതിസന്ധികളിലേക്കോ ഒക്കെ പ്രേക്ഷകനെ കൊണ്ടുപോകാറുണ്ട്. എന്നാൽ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിലോട്ടൊന്നും കൊണ്ടുപോകാതെ വളരെ സ്റ്റാർട്ടിംഗ് തൊട്ട് ആ സിനിമയുടെ എൻഡ് പോയിന്റ് വരേക്കും കഥ എന്താണോ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനകത്തുനിന്ന് ഒരു ഇഞ്ച് മാറാതെ വളരെ ഡീറ്റെയിൽ ചെയ്ത് ആ കഥയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താണ് പോയിരിക്കുന്നത്. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം അതിനകത്തൊരു അറഗന്റ് ഓഫീസറാണ്, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് ശരത് കുമാറിന്റെ ക്യാരക്ടർ കാണിക്കുന്നത്. പക്ഷെ അയാൾക്ക് എന്തൊക്കെയോ മിസ്റ്ററീസ് ഉണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ എന്നിരുന്നാൽ പോലും എവിടെയും അയാളുടെ മിസ്റ്ററികളിലേക്കോ അയാളുടെ ഒരു ഭൂതകാലത്തിലേക്കോ പ്രേക്ഷകനെ കൊണ്ടുപോയി കഥയിൽ നിന്ന് വഴിതെറ്റിച്ച് വിടാനായിട്ട് ശ്രമിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒപ്പം കൂടെ ഉള്ളത് അശോക് ശെൽവനാണ്. അപ്പൊ പുള്ളിക്കാരന്റെ ആ ഒരു കഥാപാത്രത്തിന് എന്തായിരുന്നു അയാൾ ഇങ്ങനെ ആവാൻ ഉള്ള ഒരു കാരണമെന്ന് വളരെ ചെറിയ ഡയലോഗ്സിലൂടെ മാത്രം പറഞ്ഞു തീർക്കുന്ന ഒരു രീതി. പിന്നീട് അങ്ങോട്ട് ഈ കേസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ഉള്ള മൂന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഇതിലെ നായകന്മാരാരും സൂപ്പർ നാച്ചുറൽ പവറുകളോ അല്ലെങ്കിൽ ഭയങ്കര ഐക്യുവോ ഉള്ള ആൾക്കാരല്ല. വളരെ നോർമലായിട്ടുള്ള രണ്ട് പോലീസ് ഓഫീസേഴ്സ് ആണ്. പക്ഷെ അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ കേസിൽ തന്നെയാണ്. അവർക്ക് ഈ കേസ് തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അവർക്കും ഒരുപാട് അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു നാച്ചുറൽ ഏതൊരു പോലീസ് ഓഫീസറിന് സംഭവിക്കുന്നത് പോലെ തന്നെ കേസിന്റെ വഴിതിരിഞ്ഞ് അവർ തെറ്റായ ദിശയിലേക്ക് സഞ്ചരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോകുമ്പോഴത്തേക്ക് കൊണ്ടുവെക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള ട്വിസ്റ്റുകൾ വളരെ അടിപൊളിയായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകനെ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആക്കി ഫുള്ള് വരെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ ഒരു ക്ലൈമാക്സ് ആണ് എന്ന് വിശ്വസിക്കുന്നിടത്ത് തന്നെ മറ്റൊരു തരത്തിലേക്ക് കഥ പെട്ടെന്ന് മാറുവാണ്. എന്തായാലും ടോട്ടലി ഈ സിനിമയുടെ ഒരു എൻഡ് വരെ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ട് ഇനി എങ്ങോട്ടാണ് എന്നുള്ള രീതിയിലേക്ക് കഥ കൊണ്ടുപോകുന്നതൊക്കെ വളരെ ബെറ്റർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ തിയേറ്ററിൽ പോയിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങിനെ കുറിച്ച് കൂടെ പറയണം. കാരണം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിൽ പോലും ഇതിൽ കുറച്ച് ജംസ്കെയറുകളൊക്കെ വെക്കുന്നുണ്ട്. കാരണം അതൊരു രസമുണ്ട്. കാരണം ആ ഒരു ഏരിയകളിലൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും, അതുകൊണ്ടാണ് ആ ഒരു ഏരിയ എന്നൊക്കെ മാത്രം പറയുന്നത്. അപ്പോൾ ചില ഏരിയകളിലൊക്കെ ചില സൗണ്ടിൻ്റെ കളികളാണെങ്കിലും അതുപോലെ തന്നെ സഡനായിട്ടുള്ള ഒരു മാച്ച് കട്ടാണെങ്കിലും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ സിനിമ വർത്താണ്. കൊടുക്കുന്ന കാശിന് മുതലാവുന്ന നല്ലൊരു പടമാണ്. ചില ആൾക്കാരൊക്കെ രാക്ഷസൻ ലെവൽ എത്തിയില്ല അല്ലെങ്കിൽ രാക്ഷസൻ ലെവൽ വന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്ക് അത് രണ്ട് സിനിമയായിട്ട് കാണുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. സോ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത് ശരത് കുമാറിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആണ്. ഭയങ്കര രസമുണ്ട്. പുള്ളിക്കാരൻ്റെ ആ ഒരു സൈലൻസിന് തന്നെ ഭയങ്കര ഒരു ക്ഷോഭമുണ്ട് ആ ഫേസിൽ. അത് ഭയങ്കര രസമാണ് കേട്ടോ. പുള്ളിയുടെ ആ ഒരു സ്വാഗൊക്കെ നല്ല രസമുണ്ട്. അദ്ദേഹമൊക്കെ ഇത്രയും ആയിട്ടാണെങ്കിൽ പോലും ആ ഒരു സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ശൗര്യം ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമുണ്ട്. അതുപോലെ തന്നെ അശോക് ശെൽവന്റെ കഥാപാത്രത്തിനെ കുറച്ച് ഫണ്ണി ആയിട്ടൊക്കെ പലയിടത്തും അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലൈഫിൽ പേടി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഈ കേസിനെ എങ്ങനെയൊക്കെ അയാൾ ബാധിക്കുന്നു എന്നുള്ളത് പോലും ഭയങ്കര രസമാണ്.
സോ നിഖില വിമലിന്റെ കഥാപാത്രമാണെങ്കിലും നമ്മുടെ സന്തോഷ് കീഴാറ്റൂര് അങ്ങനെ വന്നു പോകുന്ന എല്ലാവരും, വളരെ കുറച്ച് കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലുള്ളത്, ബട്ട് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, നൈറ്റ് ഷോട്ട്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. കാരണം അത്ര നല്ല രീതിക്കാണ്, വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു സിനിമ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിൽ ഈ സിനിമയിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. സോ ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള നല്ലൊരു അടിപൊളി ത്രില്ലർ കാണണമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിലോ മറ്റൊരു സിനിമയായിട്ട് കമ്പാരിസൺ ചെയ്ത് ഈ സിനിമയെ കാണാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. പക്ഷേ നിങ്ങൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി കാണാൻ പോവുകയാണ് എന്ന് മാത്രം ചിന്തിച്ചിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് വളരെ നല്ല രീതിയിൽ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇൻഷോർട്ട് മല്ലു സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 out of 5 ആണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു തിയേറ്ററിൽ പോയാൽ ഈ ജംപ് സ്കെയർ ഒക്കെ നല്ല രസമായിട്ട് എഫക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും ക്രോസ് ചെയ്യുകയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും